നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലഹരിയിലൂടെ രൂപപ്പെടുന്ന വഴിവിട്ട ബന്ധങ്ങൾ പലപ്പോഴും കൊടും കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നതിന്റെ നേർ ചിത്രമാണ് തിരുവോണനാളിൽ മൈനാഗപ്പള്ളിയിൽ ഉണ്ടായത് മദ്യലഹരിയില് കാറൊടിച്ച് സ്കൂട്ടർ യാത്രികയെ ഇടിച്ചും കാർ കയറ്റിയും സ്വകാര്യ ആശുപത്രി ഗൈനക്കോളജി വിഭാഗം ജൂനിയർ ഡോക്ടറും ആൺ സുഹൃത്തും ഒരു വീട്ടമ്മയെ കൊലപ്പെടുത്തിയെന്നടുക്കം വിട്ടുമാറും മുമ്പ് മറ്റൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് മദ്യലേഹരിൽ സീരനടി ഓടിച്ച കാർ രണ്ടു വാഹനങ്ങളിൽ ഇടിച്ച് അപകടം എം സി റോഡിൽ ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു വ്യാഴാഴ്ച വൈകിട്ട് ആറിന് കുളനട ഡി പി ജംഗ്ഷന് സമീപമുള്ള പെട്രോൾ പമ്പിന് മുൻപിലായിരുന്നു അപകടം തിരുവനന്തപുരം വെഞ്ഞാറുപുട സ്വദേശി മുപ്പത്തൊന്നുകാരിയായ രജിത ഓടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് രജിത ഓടിച്ചിരുന്ന കാർ റോഡിരയിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൽ ഇടിച്ച ശേഷം മറ്റൊരു മിനി ലോറിയിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല മദ്യലേഹരിൽ എന്ന സംശയത്തെ തുടർന്ന് നടിയെ പോലീസ് വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് വിധേയയാക്കിയിരുന്നു അപകടത്തെ തുടർന്ന് എം സി റോഡിൽ ഒരു മണിക്കൂറോളം ഗതാഗത കുരുക്കുണ്ടായതിനെ തുടർന്ന് പന്തള പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിക്കുകയും ചെയ്തു മദ്യപിച്ചാണ് വാഹനം ഓടിച്ചതെന്ന് വൈദ്യ പരിശോധനയും തെളിഞ്ഞതോടെ നടിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിലാണ് നടിയുടെ കാർ ആദ്യം ഇടിച്ചത് അടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറിയും പിന്നീട് കാർ ഇടിച്ചു അപകടത്തിൽ ആർക്കും പരിക്കിട്ടിട്ടില്ല രജിതയ്ക്കൊപ്പം നാൽപ്പത്തി ഒമ്പത് സുഹൃത്ത് തിരുവനന്തപുരം എൺപാലവട്ടം സ്വദേശി രാജുവും ഉണ്ടായിരുന്നു വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെത്തുന്നു പോലീസ് പറഞ്ഞു ഇന്നലെ വൈകുന്നേരം മണിക്ക് കുളനാട ജംഗ്ഷൻ സമീപമുള്ള പെട്രോൾ പമ്പിന്റെ മുൻവശത്തായിരുന്നു അപകടം അടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന കാറിലും നടി ഓടിച്ചു സ്വിഫ്റ്റ് ഡിസൈർ കാർ ഇടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് എയിംസി റോഡിൽ ഒരു മണിക്കൂറോളമാണ് ഗതാഗത കുരുക്കുണ്ടായത് രജിതയുടെ കഴിതിന് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ മറ്റാർക്കും പരിക്കില്ല നടി മദ്യപിച്ചിരുന്നതായി മെഡിക്കൽ പരിശോധന സ്ഥിരീകരിക്കുകയായിരുന്നു തുടർന്ന് നടിക്കെതിരെ പോലീസ് കേസെടുത്തു നടിക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് രാജുവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് പിന്നീട് നടത്തിയ പരിശോധനയിലാണ് വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെത്തിയത് അതേസമയം കൊല്ലത്ത് സ്കൂട്ടർ യാത്രയായ യുവതിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി അജ്മലിന്റെ ജാമ്യാപേക്ഷ തള്ളി കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് അജ്മലിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് കേസിലെ രണ്ടാം പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടിക്ക് കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം നൽകിയിരുന്നു പ്രേരണാകുറ്റമാണ് മേൽ കോടതി ചുമത്തിയിരിക്കുന്നത് തിരുവോണ നാളിൽ വൈകുന്നേരം അഞ്ചു മണിയോടെയായിരുന്നു നാടിന് നടത്തിയ സംഭവം സ്കൂട്ടർ യാത്രികരായ സ്ത്രീകളെ കാറിടിച്ച് വീഴ്ത്തിയ അജ്മൽ നിലത്ത് വീണുകിടന്നിരുന്ന സ്ത്രീയുടെ ദേഹത്തുകൂടി വാഹനം കയറ്റിയിറക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന കുഞ്ഞുമോൾക്കാണ് ജീവൻ നഷ്ടമായത് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി കുഞ്ഞുമോളും കൂടേണ്ടായിരുന്ന ഫൗസയും തിരികെ പോകുമ്പോഴായിരുന്നു സംഭവം സ്കൂട്ടർ ഓടിച്ചിരുന്ന ഫൗസിയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു അപകടം നടന്ന ദിവസം ഇരുവരും മൈനാപ്പള്ളിയിൽ സുഹൃത്തിന്റെ വീട്ടിലെത്തി ഓണസദ്യ കഴിച്ച ശേഷം സമീപത്തെ ക്ഷേത്രമൈനത്തെ കാർ ഒതുക്കിയിട്ട് മദ്യപിച്ചു തുടർന്ന് കരുനാഗപ്പള്ളിയിൽ ശ്രീകുട്ടി എത്തിക്കാനുള്ള ഓട്ടത്തിനിടയിലാണ് അപകടത്തിൽപ്പെട്ടത് ഡോക്ടർ ശ്രീകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കാനും നാട്ടുകാരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് കാറ് നിർത്താതെ കുഞ്ഞുമോൾ ദയത്തോടെ കയറ്റിയിറക്കിയതെന്നാണ് പോലീസ് പറഞ്ഞത് ഡെസ്ക് മലയാളി വാർത്ത